ഹായ് ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റീജിയണൽ ലേണിംഗ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന പ്ലസ് വൺ ഹിസ്റ്ററി എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എത്രയ്ക്ക് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യൻസിനും എങ്ങനെ ആൻസർ ചെയ്യണം എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം പ്ലസ് വൺ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 11 തീമാണ്, 11 പ്രമേയങ്ങളാണുള്ളത്. മനുഷ്യൻ്റെ പ്രാരംഭ കാലഘട്ടം മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി നടന്നുള്ള ചരിത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ളത്. സെക്കൻഡ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ഹിസ്റ്ററി ഒന്നും കൂടെ ഈസിയാണ്. അതുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറെഡി ഒട്ടുമിക്ക പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അത് എത്രയ്ക്ക് മാർക്കിനാണ്, എന്താണ് അതിൻ്റെ ഉത്തരം എന്നീ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ തീം, 1st പ്രമേയം എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ടൈം, അതായത് കാലാരംഭം മുതൽ എന്ന് പറയുന്ന ഈ ഒരു തീമിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഓസ്ട്രോപിത്തിക്കസ് ആൻഡ് ഹോമോ. ഓസ്ട്രോപിത്തിക്കസും ഹോമോ എന്നിവയെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. ചിലപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓസ്ട്രോപിത്തിക്കസ് ആൻഡ് ഹോമോ എന്നും ചോദിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വാക്കുകളും, ഓസ്ട്രോപിത്തിക്കസും അതേപോലെ തന്നെ ഹോമോയും, ഇത് എവിടെ നിന്നാണ്, ഏത് വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓസ്ട്രൽ അഥവാ ദക്ഷിണം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പിന്നെ ഈ ഓസ്ട്രോപിത്തിക്കസിൻ്റെ ഓസ്ട്രോ എന്നുള്ള ഉത്ഭവിക്കുന്നത്. അതിൽ പിത്തിക്കസ് എന്ന് പറഞ്ഞാൽ ആൾക്കുരങ്ങ് എന്ന ആണർത്ഥം. ഇത് ഗ്രീക്ക് വാർഡാണ്. അപ്പോൾ ലാറ്റിൻ ഗ്രീക്കിൻ്റെ ഒരു മിക്സ്ചറാണ് ഓസ്ട്രോപിത്തിക്കസ് എന്ന് പറയുന്ന വാക്ക്. ആ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഇതിൻ്റെ ഫോസിൽസുകൾ കണ്ടെത്തിയത്, അതായത് റിലേറ്റഡായിട്ടുള്ള ഇയർ, വർഷം, ഇതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് രണ്ടിലും എഴുതണം. അപ്പോൾ ഇതൊരു 4 മാർക്കിന് വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ്, അതായത് ഹോമിനോയിഡുകളും ഹോമിനിഡ്സുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഇത് രണ്ട് കോളമാക്കിയിട്ട് എഴുതണം. ഒരു സൈഡിൽ ഹോമിനോയിഡ്സുകളും മറ്റേ സൈഡിൽ ഹോമിനിഡ്സുകളും, അങ്ങനെ രണ്ട് കോളം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ രണ്ട് ഹെഡിങ് ആക്കിയിട്ടും എഴുതാം. പക്ഷേ രണ്ട് കോളം ചേർത്ത് വേർതിരിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ ആവുക. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയെന്നുള്ളതാണ്. പ്രീമച്ചുവറുടെ ഒരു ഉപവിഭാഗമാണ് ഹോമിനോയിഡ്സുകൾ എന്ന് പറയുന്നത്. ഹോമിനോയിഡ്സിൽ നിന്നാണ് ഹോമിനിഡ്സുകൾ ഉത്ഭവിച്ചത്, അത് മറ്റേ സൈഡിലും എഴുതണം. ഹോമിനോയിഡ്സുകൾക്ക് ചെറിയ തലച്ചോറാണ്, ഹോമിനിഡ്സുകൾക്ക് വലിയ തലച്ചോറാണ്. ഇങ്ങനെ മാർക്കിനനുസരിച്ച്, 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിലും 3 പോയിൻറ്റ്, 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിലും 4 പോയിൻറ്റ് എഴുതിയിട്ട് മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. പിന്നെ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചാൻസ്. 2 മെയിൻ തിയറീസ് റിലേറ്റഡ് വിത്ത് ദ ഒറിജിൻ ഓഫ് ന്യൂ ഹ്യൂമൻ, അതായത് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവം സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ, തിയറികളുണ്ട്. ഈ കാഴ്ചപ്പാടുകൾ അനുകൂലിക്കുന്ന വാദങ്ങൾ ഏതൊക്കെയെന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയുന്നുണ്ടാവും. ഒന്ന് റീപ്ലേസ്മെൻറ്റ് മോഡലാണ്, മറ്റൊന്ന് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലാണ്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് എന്താണ് എഴുതി വെക്കണം, അതായത് ഏകോൽപ്പത്തി മാതൃകയും പ്രാദേശിക തുടർച്ച മാതൃകയും. അപ്പോൾ ഇത് രണ്ടിലും അനുകൂലിക്കുന്ന വാദങ്ങളടക്കം ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് എന്തായാലും ഒരു ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 6 മാർക്കിന് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എസ്സേ 8 മാർക്കിന് ഒരു എസ്സേ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. ഇനി സെക്കൻഡ് തീം റൈറ്റിംഗ് ആൻഡ് ദ സിറ്റി ലൈഫ്, എഴുത്തും നഗരജീവിതവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് ഇൻ മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് സമ്പ്രദായവും അതിൻ്റെ വികാസവും വിശദീകരിക്കാനാണ്. ഒരു ഷോർട്ടസ്സേ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ യൂണിഫോം ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഏതെല്ലാം രീതിയിലായിരുന്നു അവർ എഴുതിയിരുന്നത്, അതിനുപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സൂക്ഷിച്ച് വെക്കാനാണ് പ്രധാനമായിട്ടും ഒരു എഴുതിയ ഉപയോഗിച്ചിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ അതിലെന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ മാരി സിറ്റി. മാരി സിറ്റിയുടെ സവിശേഷതയും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം വിവരിക്കുക.
ഒരു 3 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ മാരി നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത വ്യക്തമാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് എഴുതണം. അപ്പോൾ ജനങ്ങൾ കർഷകരും അതേപോലെ തന്നെ ഇടയന്മാരായിരുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ അവർ എന്താണ് പുൽമേട്ടിലെ ദേവനായ ഡാഗൻ്റെ ക്ഷേത്രം അവിടെ അത് പ്രസിദ്ധമായിരുന്നു. അതേപോലെ തന്നെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് മാരി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നദിയിലൂടെ കൊണ്ടുവരുന്ന വിവിധങ്ങളായിട്ടുള്ള വ്യാപാര സാധനങ്ങൾ അവരവിടെ കച്ചവടം നടത്തിയിരുന്നു എന്നിങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം, വിവരിച്ച് വെക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയിലെ എഴുത്തുവിദ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ ലെഗസി ഓഫ് റൈറ്റിംഗ്, അതായത് മെസപ്പൊട്ടേമിയയിലെ എഴുത്തുവിദ്യയുടെ ശേഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 4 മാർക്കിന് ഒരു നമ്മളൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കണം. ചിലപ്പോൾ ഇതൊരു 6 മാർക്കിന് വരെ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മെസപ്പൊട്ടേമിയക്കാരുടെ ശാസ്ത്രീയ സാഹിത്യങ്ങൾ രംഗത്തുണ്ടായിട്ടുള്ള അവരുടെ കണ്ടെത്തലുകളും സംഭാവനകളുമാണ് എഴുതേണ്ടത്. അത് പിൻതലമുറക്ക് എത്രത്തോളം പരിചയമായി എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും പരിചയമായത് അവരുടെ എഴുത്തുവിദ്യയിലൂടെയാണ്. അവർക്ക് ശാസ്ത്രം അതേപോലെ തന്നെ ഗണിതശാസ്ത്രം പിന്നെ ജ്യോതിഷം എന്നീ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ഗുണനം ഹരണം അതിലൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രൻ്റേതായിട്ടുള്ള പ്രയാണങ്ങൾ അതനുസരിച്ചിട്ട് ഓരോ വർഷത്തിൽ എത്ര സമയമുണ്ട് എത്ര മാസമുണ്ട് എത്ര ആഴ്ചകളുണ്ട് അത് കൃത്യമായിട്ട് അവർ കണക്കൂട്ടിരുന്നു. മാത്രമല്ല സൂര്യഗ്രഹവും ചന്ദ്രഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന രീതികളും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അപ്പോൾ കലണ്ടറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം അവർക്കുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 3rd തീമിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. 3rd തീം, അതായത് 3 ഭൂഖണ്ഡങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു സാമ്രാജ്യം, ആൻഡ് എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നത് വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് റോമൻ എംപയേഴ്സ്. അതായത് ഇറാനിയൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അന്തരങ്ങൾ നിലനിന്നിരുന്നു, അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് എസ്സേ വരാനാണ് ചാൻസ്. ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പോയിൻ്റ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അതായത് റോമൻ സാമ്രാജ്യം വളരെ വിശാലമായിരുന്നു എന്നുള്ള കാര്യം അവിടെ എഴുതണം. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഭക്ഷണ വസ്ത്ര ആചാര വിശ്വാസങ്ങൾ സാംസ്കാരിക വൈവിധ്യങ്ങൾ അതൊക്കെ നിലനിന്നിരുന്നുള്ള കാര്യം അവിടെ സമർത്ഥിക്കണം. അതേപോലെ തന്നെ അവർക്കൊരു കേന്ദ്രീകൃത രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പ്രധാനമായിട്ട് എഴുതണം. മറ്റൊന്നായിട്ടുള്ള സൈന്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ എഴുതണം. അവിടെ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ഏതൊക്കെയായിരുന്നു കൂടി ഇതിൽ എഴുതണം. എന്നാലും നമ്മൾ ഇറാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ കാര്യം നമുക്കറിയാം. ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗവും അന്ന് ഇറാൻ്റെ വിഭാഗമായിരുന്നു. അതേപോലെ തന്നെ ഇറാൻ്റെ സൈന്യം താരതമ്യം ചെറുതായിരുന്നു മറ്റേ സൈന്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദാൻ പല ആളുകളെയും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ എടുത്തിരുന്നു. അവരുടെ ഇറാനിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ഏത്, ഇത്തരം കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് 3rd സെഞ്ചുറിയിലെ ക്രൈസിസ്, 3rd നൂറ്റാണ്ടിലെ പ്രതിസന്ധി. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറക്ക് വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയായിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ആ വെല്ലുവിളികൾ ഉണ്ടായത് എന്നുള്ളത്, ആ പ്രതിസന്ധി ഏതൊക്കെ രീതിയിലുണ്ടായത് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും നമ്മളത് BC 3rd നൂറ്റാണ്ടിൽ അവർക്ക് ആഭ്യന്തരവും അതേപോലെ തന്നെ വൈദേശികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ റോമനുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഇറാനിൽ നിന്നുണ്ടായ ഭീഷണി, ഇറാൻ്റെ ഭരണാധികാരികളിൽ നിന്നുണ്ടായിട്ടുള്ള ഭീഷണി, അവർ പിടിച്ചെടുക്കിയ പ്രദേശങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മരണപ്പെട്ട സൈനികർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ അന്തിമ പുരാതന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് എക്കോണമിക് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സെക്ടർ, അതായത് സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ, അത് ഏതൊക്കെയെന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും 100 ആണ്ടുകൾ മെൻഷൻ ചെയ്യണം. 100 ആണ്ടിനെയാണ് ഈ അന്തിമകാലം, അന്തിമ പുരാതന കാലമെന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് എഴുതണം. അന്നത്തെ കാലഘട്ടത്തിൽ ഭരണാധികാരികളെ ചക്രവർത്തികൾ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അത് അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ, അതേപോലെ തന്നെ സൈനിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാംസ്കാരിക മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള വികാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വികാസങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള വികാസങ്ങൾ എന്തൊക്കെയാണ്, സൈനിക മേഖല എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി, ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 3rd തീമിൽ നിന്ന്. സോഷ്യൽ ഹയറാർക്കി, സാമൂഹിക ശ്രേണി,
അത് വിവരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരാം. മേ ബി ഇറ്റ്സ് എ ചാൻസ് വിൽ കം ടു അവർ എസ് എ. നമുക്കൊരു എസ് എ ആവാനാണ് ഇത് ചാൻസ് കൂടുതൽ. അങ്ങനെ ആകുമ്പോൾ ആ സാമൂഹിക ശ്രേണി റോമൻ ചരിത്രകാരനായ ടാറ്റിറ്റസ് സമൂഹം 5 വിഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതണം. സെനറ്റേഴ്സ്, നൈറ്റേഴ്സ്, അതേപോലെ തന്നെ റെസ്പെക്റ്റഡ് മിഡിൽ ക്ലാസ്, ഹ്യൂമിലിയേഴ്സ് ആൻഡ് സ്ലേവേഴ്സ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് തേർഡ് തീമിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഫോർത്ത് തീമിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. ഫോർത്ത് തീം, മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ, ദ സെൻട്രൽ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ദ ഉമയ്യദാസ് ആൻഡ് ദ സെൻട്രലൈസേഷൻ പോളിസി. ഉമയ്യകളും അതേപോലെ തന്നെ കേന്ദ്രീകരണ രാഷ്ട്രീയവും. അത് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അബ്ദുൽ മാലിക്, അബ്ദുൽ മാലിക്കിൻ്റെ സംഭാവനകൾ വിവരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും 1-2 സംഭാവനകൾ അവിടെ എഴുതിച്ചാൽ മതി. അറബി ഭാഷ അദ്ദേഹം ഭരണഭാഷയായിട്ട് സ്വീകരിച്ചു. ഒരു ഇസ്ലാമിക നാണയ വ്യവസ്ഥ അദ്ദേഹം നടപ്പിലാക്കി. ഇതാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാനാണ് ചാൻസ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, 100% ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ക്രൂഷേഴ്സ് ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ക്രൂഷേഴ്സ്. അതായത് എന്താണ് കുരിശുയുദ്ധം, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഈ കുരിശുദ്ധം എവിടെയാണ് നടന്നത്, ഏത് വർഷമാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം. 1095-1291 ഇടയിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ക്രിസ്ത്യാനികളും കിഴക്കൻ മെഡിറ്ററേനിയയിലെ തീരപ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് കുരിശുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. അതായത് പുണ്യഭൂമിയ ജെറുസലേം തിരിച്ചു പിടിക്കുക എന്നായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊരു 3 മാർക്കിന് വരെയുള്ള ചാൻസാണ് ഉള്ളത്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചാൻസ്. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ. അതായത് വൈജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രംഗത്ത് ഇസ്ലാം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയിട്ട് ഇസ്ലാമിൻ്റെ സംഭാവനകൾ വിവരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വരും. മതപരവും സാമൂഹികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ അനുഭവങ്ങൾ, അത് എങ്ങനെയാണ് ഇസ്ലാം വർദ്ധിപ്പിച്ചത്, ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സമ്പർക്കം പുലർത്തിയത്, ജീവിത ലക്ഷ്യം എന്തൊക്കെയാണ്, ഒരു മുസ്ലിമിൻ്റെ ജീവിതം മൊത്തത്തിൽ എങ്ങനെയായിരിക്കണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സൂഫിസം, അതേപോലെ തന്നെ ദർശനം, വിവർത്തനം, വൈദ്യശാസ്ത്രം, ഭാഷയും സാഹിത്യവും തുടങ്ങിയ ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5th തീം, 5th തീമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് ഒന്ന് നോക്കാം. 5th തീം, പ്രമേയം 5th, നാടോടി സാമ്രാജ്യങ്ങളാണ്, നോമാറ്റിക് എംപയേഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മാക്സിമം. അതൊരു എസ് എ തന്നെ ചോദിക്കാനാണ് ചാൻസ്. അതായത് മംഗോളിയക്കാരുടെ സാമൂഹിക രാഷ്ട്രീയ സൈനിക സംവിധാനങ്ങൾ എങ്ങനെയെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോഷ്യോ പൊളിറ്റിക്കൽ മിലിറ്ററി ഓർഗനൈസേഷൻ, മംഗോളിയക്കാരുടെ സാമൂഹിക രാഷ്ട്രീയ സംവിധാനം, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നമ്മൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള എല്ലാവരും എന്ത് ചെയ്യണം, സൈന്യത്തിൽ പ്രവർത്തിക്കണം. ആ കാര്യവും വെച്ച് നമ്മൾ തുടങ്ങണം. അതേപോലെ തന്നെ ചെങ്കിസ് ഖാൻ്റെ സൈനിക സംവിധാനം, അതറിയപ്പെട്ടിരുന്ന പേര് താമയാണ്, അതവിടെ എഴുതണം. ഓരോ സൈന്യത്തെയും എങ്ങനെയാണ് വിന്യസിച്ചിരുന്നത്, എത്ര പടയാളികളുടെ ഗുണങ്ങളായിട്ടാണ് വിവരിച്ചത്, ഓരോ യൂണിറ്റിനെ എങ്ങനെ വിവരിച്ചു, താഴ്ന്ന വിഭാഗത്തെ എന്ത് പേരിലാണ് വിളിച്ചത് പടയാളികളെ, ഉയർന്ന പദവിയുള്ള പടയാളികളെ എന്ത് വിഭാഗത്തിലാണ് വിളിച്ച്, ഏത് പേരിലാണ് വിളിച്ചത് എന്ന് നമ്മളവിടെ എഴുതി വെക്കണം. അതേപോലെ തന്നെ പുതുതായിട്ട് ചെങ്കിസ് ഖാൻ കീഴടക്കിയ പ്രദേശങ്ങളൊക്കെ 4 പുത്രന്മാരെ ഏൽപ്പിച്ചു. ഈ പ്രദേശങ്ങളുടെ പ്രധാനമായിട്ടും ഉലൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ പ്രദേശങ്ങൾ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് യാസ എന്നാൽ എന്ത് എന്ന് ചോദിക്കും. അതായത് മംഗോളിയക്കാരുടെ പരമ്പരാഗതമായിട്ടുള്ള നിയമങ്ങളെ ക്രോഡീകരിച്ച് ചെങ്കിസ് ഖാൻ ആവിഷ്കരിച്ച നിയമമാണ് ഈ യാസ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സവിശേഷത അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യാം എന്നാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം വരാം. ഇതും ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ പ്രധാനമായിട്ടും വരുന്നത്. യാം എന്ന് പറഞ്ഞാൽ ഒരു നിയമസംഹിത പോലെ ചെങ്കിസ് ഖാൻ മഹത്തായ മറ്റൊരു കോൺട്രിബ്യൂഷനാണ്. അതൊരു യാം എന്നത് എന്താണ്, ഒരു കൊറിയർ ഒരു സിസ്റ്റമാണ്. നമ്മളെ പോസ്റ്റ് ഓഫീസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊരു സിസ്റ്റമാണ്. പ്രധാനമായിട്ടും ഈ കൊറിയർ സർവീസ് അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ എത്തിക്കാൻ വേണ്ടി കുതിരകളെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം.
പിന്നെ ഷോർട്ടസ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് പറഞ്ഞാൽ, ലോക ചരിത്രത്തിൽ ചെങ്കിസ്ഖാനും അതേപോലെ തന്നെ മംഗോളിയർക്കുമുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ആറാമത്തെ തീമിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. മൂന്ന് ക്രമങ്ങൾ, ത്രീ ഓർഡേഴ്സ്, അതാണ് ഈ ചാപ്റ്റർ. ഒന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് ത്രീ ഓർഡേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഏതെങ്കിലും ഒരു ഓർഡർ ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സബ് പോയിൻ്റ് ഇട്ടിട്ട് ഒരു ടു മാർക്കിനോ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എങ്ങനെയും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ മൂന്ന് ഓർഡേഴ്സും 100% ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് വിഭാഗങ്ങളാണ്, മൂന്ന് ക്രമങ്ങളാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് വിഭാഗങ്ങൾ എന്നുള്ളതാണ്. ഒന്ന് പുരോഹിതന്മാരാണ്, രണ്ടാമത് പ്രഭുക്കന്മാരാണ്, മൂന്നാമത് കർഷകരാണ്. അപ്പോൾ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം പുരോഹിതന്മാർ എഴുതണം, അവരുടെ പ്രത്യേകത, കാര്യങ്ങൾ, സൊസൈറ്റിയിൽ ഏത് പൊസിഷനാണ്, കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കണം. അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ വിഭാഗം പ്രഭുക്കന്മാരാണ്, പ്രഭുക്കന്മാർ എത്രാമത്തെ പൊസിഷനായിരുന്നു, അവരുടെ ഇമ്പോർട്ടൻസ്, അതായത് ബന്ധപ്പെട്ട ടേംസ്, കാര്യങ്ങൾ. പിന്നെ കർഷകർ, അവരുടെ പൊസിഷൻ, കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ രണ്ടാമതായിട്ട് ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർത്ത് ഓർഡറാണ്, നാലാമത്തെ ക്രമം. നാലാമത്തെ ക്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ജനസംഖ്യ കൂടിയതുകൊണ്ട് തന്നെ കർഷകർക്കിടയിൽ ജനസംഖ്യ കൂടുകയും അവർ തന്നെ നല്ല ജോലി തേടി ഇങ്ങനെ അർബൺ ഏരിയയിലേക്ക് പോവുകയും സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുകയും ഒരു സെൽഫ് സഫിഷ്യൻ്റായി മാറുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കത്തീഡ്രൽസാണ്, അതായത് ഭദ്രാസന പള്ളി നഗരങ്ങളാണ്. 12th century മുതൽ ഫ്രാൻസിൽ നിർമ്മിക്കപ്പെട്ട വലിയ പള്ളികളാണ് ഈ ഭദ്രാസന പള്ളികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉടമസ്ഥൻ സന്യാസി മഠങ്ങളായിരുന്നു. കുറേ ജനങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കണം. രണ്ട് സന്യാസിയുമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ആശ്രമങ്ങൾ ഏതൊക്കെയെന്നുള്ളതും അതേപോലെ തന്നെ സന്യാസി മഠങ്ങളുടെ സവിശേഷതയും ഇത്രയും കാര്യങ്ങൾ ഇതിലെന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് തീം 7 ആണ്, അതായത് 7th പ്രമേയം, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്. ഈ ഒരു ചാപ്റ്റർ ഹ്യൂമാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അവിടെ റിനൈസൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കണം. വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയെന്നുള്ള ഒരു ചോദ്യം വരാം. ഇന്ന് അതേപോലെ തന്നെ കോപ്പർനിക്കൻ റെവല്യൂഷൻ, എന്താണ് കോപ്പർനിക്കൻ വിപ്ലവം എന്ന ആശയം വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കാം. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നു. ശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ തത്വശാസ്ത്രത്തിൻ്റെയും മേഖലയിൽ അറബികൾ ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. അത് വിശദീകരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യന് വരാം. ദ സയൻസ് ആൻഡ് ഫിലോസഫി, ദ അറബ്സ് കോൺട്രിബ്യൂഷൻസ്. അത് ഒരു ഷോർട്ടസ്റ്റേ വരാനാണ് ചാൻസ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇതൊക്കെയാണ് 7th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തീം 8 ആണ്, ഡിസ്കഷൻ ഓഫ് കൾച്ചർ, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 2 വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രിക് സമൂഹത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എക്സ്പ്ലെയിൻ ഓസ്ട്രിക് സൊസൈറ്റി, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓസ്ട്രിക് സൊസൈറ്റി അല്ലെങ്കിൽ ഓസ്ട്രിക് കമ്മ്യൂണിറ്റി, അതൊരു ക്വസ്റ്റ്യൻ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 3 എക്സ്പ്ലെയിൻ കൾച്ചർ ഓഫ് ഓസ്ട്രിക്, ഓസ്ട്രിക്കുകളുടെ സംസ്കാരം വിവരിക്കാൻ ചോദിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഓസ്ട്രിക്കുകളുടെ ജന്മദേശം വടക്കേ അമേരിക്കയാണ്, 12th century അവർ മെക്സിക്കോയുടെ മധ്യഭാഗ സമതലങ്ങളിലേക്ക് കുടിയേറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. കൃഷി അവരുടെ സംസ്കാരത്തിന് പ്രധാനമായിട്ടുള്ള ഒരു ബാക്ക് ബോൺ, നട്ടലെന്ന് പറയുന്നത് കൃഷിയാണ്. അതേപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പിന്നെ കുലങ്ങൾക്കായിരുന്നു. അവർ പ്രധാനമായിട്ടും ചോളം, ഉരുളൻ, കേങ്ങ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. ദൻ പിന്നെ ഈ സൊസൈറ്റിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അവരൊരു ഹെയറാർക്കി ഉണ്ടായിരുന്നു, ശ്രേണീബന്ധമായിരുന്നു. സർക്കാരിലെ എല്ലാ ഉന്നത പദവികളും വഹിച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് 12th century ഇങ്കാസിനെ കുറിച്ചാണ്. അപ്പോൾ പെറുവിലാണ് ഇങ്കാസ് ഉണ്ടായിരുന്നത്. തെക്കേ അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള സംസ്കാരങ്ങൾ ഏറ്റവും വലുത് പെറുവിലെ ഇങ്ക എന്ന് പറയുന്ന സംസ്കാരമായിരുന്നു. അതങ്ങനെ ഒരു ഷോർട്ടസ്റ്റേ ചോദിക്കാനാണ് ചാൻസ്. ഒരു ചിലപ്പോൾ ഒരു 4 6 ചോദിക്കാം. അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഹൗ ദ കോട്ടാസ് ഡിഫീറ്റഡ് ദ ഓസ്ട്രക്സ്. കോട്ടാസ് എങ്ങനെയാണ് ആസ്ട്രക്കുകളെ പരാജയപ്പെടുത്തിയത്? അതൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 4 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ആണ് വരിക. അതായത് കോട്ടസും അദ്ദേഹത്തിൻ്റെ പടയാളികളും
കോൺക്രിറ്റോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ 1519 ഇക്കോർട്ടോസ് ക്യൂബയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് എത്തി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദ പിസേറോ ഡിഫീറ്റ് ഇങ്കാസ്, എങ്ങനെയാണ് പിസേറോ ഇങ്കകളെ കീഴടക്കിയത്. അതൊരു 3 മാർക്കിനാണ് മാക്സിമം വരിക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പിസേറോ എന്ന് പറയുമ്പോൾ കോർട്ടസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പാവപ്പെട്ടവനും അതേപോലെ തന്നെ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളാകുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആരാരെയാണ് കീഴടക്കിയത്, ആരെയാണ് പിടികൂടിയത്, ആരെയാണ് ഏത് രാജാവാണ് വധിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 9th തീം, 9th പ്രമേയം, ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ഈ ചാപ്റ്ററിൽ നിന്ന് ഷോർട്ട് എസ്സേയും എസ്സേസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ പ്രതീക്ഷിക്കും. കുറേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ ബ്രിട്ടൻ. ഇതൊരു എസ്സേക്കാണ് ചാൻസ്. എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ആരംഭിപ്പിച്ചത്? അത് പ്രധാനമായിട്ടും കുറേ കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഓരോ കാരണങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം. ഒന്ന്, 17th സെഞ്ച്വറി മുതൽ ബ്രിട്ടന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്ഥിരത ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊന്നൊരു എന്താ പറയുക, പണവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ, ഒരു ബാങ്കിങ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. കാർഷിക വിപ്ലവം അവിടെ എഴുതണം. നഗരങ്ങളുടെ വളർച്ച എഴുതണം. അതേപോലെ തന്നെ ലണ്ടൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എഴുതണം. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എഴുതണം. അതേപോലെ തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വം, അതും കൃത്യമായിട്ട് അവിടെ എഴുതണം. അതേപോലെ തന്നെ പണം കൈമാറ്റ ഉപാധികൾ, അത് വ്യാപകമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓരോ സബ്ഹെഡിങ് ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് എഴുതണം. മറ്റൊരു ഷോർട്ടായിട്ടുള്ള ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇരുമ്പ് മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മേജർ ഫൈൻഡിങ്സ് ഇൻ അയൺ സെക്ടർ. അത് നമ്മൾ ഓരോ ആളുകളുടെയും കണ്ടുപിടുത്തങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ആളുകൾ എഴുതണം, ലിസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടുത്തങ്ങൾ എഴുതണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എബ്രഹാം ഡാർവി ഫസ്റ്റ്, അദ്ദേഹം ലോഹച്ചൂള 1709 കണ്ടെത്തി. അതേപോലെ തന്നെ എബ്രഹാം ഡാർവി 2, പിന്നെന്താണ്, കാരിരുമ്പിൽ നിന്ന് പച്ചിരുമ്പ് ഉണ്ടാക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നെയ്ത്ത് മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്തല്ല, വാട്ട് ആർ ദ മേജർ ഫൈൻഡിങ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് വീവിംഗ്, നെയ്ത്ത് മേഖലയിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അത് അവിടെയും ഇതേപോലെ നമ്മൾ നേരത്തെ ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് എഴുതണം, ആളുകളുടെ പേര് എഴുതണം, അവർ എന്ത് കണ്ടെത്തി ആ വർഷം. പിന്നെ ഇതേ സെയിം പാറ്റേണിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആവിശക്തി മേഖലയിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മേജർ ഫൈൻഡിങ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്റ്റീം പവർ. അപ്പോൾ ഖനന വ്യവസായ മേഖലയാണ് ആവിശക്തി ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് എഴുതണം. ദെൻ അതേപോലെ തന്നെ ഓരോ ആളുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇതൊരു 3 മാർക്കിന് വരാനുള്ള ചാൻസ് ആണ്. പിന്നെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചുള്ള ഒരു സംവാദം, ഡിബേറ്റ് ഓൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അത് ഒരു ചോദിക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എങ്ങനെ, വ്യാവസായിക വിപ്ലവം ജനങ്ങളെ ചൂഷണം ചെയ്യപ്പെട്ടോ, ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് 9th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തീം 10, 10th തീമാണ് ഡിസ്പ്ലേസിങ് ഇൻഡിജീനിയസ് പീപ്പിൾ, അതായത് തദ്ദേശീയ ജനങ്ങളുടെ സ്ഥാനഭ്രംശം. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. കാര്യമായിട്ട് എസ്സേകളൊന്നും വരാത്ത ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നാൽ ഗോൾഡ് റഷ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി, എന്താണ് ഗോൾഡ് റഷും വ്യവസായങ്ങളുടെ വളർച്ചയും, അത് ചോദിക്കാം. എന്താണ് സ്വർണ്ണ വ്യവഹാരം എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ 1840കളിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തി, ഇത് സ്വർണം തേടിയുള്ള ജനപ്രവാഹത്തിന് വഴിയൊരുക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ദെൻ മറ്റൊന്നത് നേറ്റീവ് പീപ്പിൾ ഓഫ് നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലെ തദ്ദേശീയ ജനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാം. അതായത് എന്താണ്, തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്നവരാണ് തദ്ദേശീയർ എന്ന് വിളിക്കുന്നത്. ഭൂമിശാസ്ത്രമായിട്ട് എന്താണ് പരിവേഷങ്ങൾ തുടർന്ന് യൂറോപ്യന്മാർ കൂട്ടത്തോടെ വടക്കേ അമേരിക്കയിൽ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതോടെ അവിടങ്ങളിൽ താമസിക്കുന്ന തദ്ദേശീയർ അവരുടെ എന്താണ് മാതൃഭൂമിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും അവിടെ യൂറോപ്യന്മാർ കോളനി ആക്കുകയും മാറുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ടത്. ദെൻ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അമേരിക്കൻ തദ്ദേശവാസിയെക്കുറിച്ച് യൂറോപ്യന്മാരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെ എന്നുള്ളത് ചോദിക്കാം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം, ദ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ സൈലൻസ്. ഈ ഒരു ഇതിൽ കോട്ടിങ്സിൽ പ്രഭാഷണം ഓസ്ട്രേലിയൻ നിവാസികളെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും തുടക്കം കുറിച്ചു. ഈ പ്രസ്താവന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 1968
ഈ WEH സ്റ്റെന്നർ എന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ് ഈ മഹത്തായ ഓസ്ട്രേലിയൻ നിശബ്ദത എന്ന പേരിൽ ഒരു പ്രഭാഷണം. അദ്ദേഹം എന്താണ് ആദിമ മനുഷ്യരുടെ കാര്യങ്ങളിലെ ചരിത്രകാരങ്ങളുടെ നിശബ്ദതയെക്കുറിച്ച് ആയിരുന്നു ഈ പ്രധാനമായിട്ടും ഈ പ്രഭാഷണം നടത്തിയിരുന്നത്. ആ കാര്യങ്ങളും അതിൻ്റെ വർഷങ്ങളും ഉപയോഗിച്ചിരുന്ന പദങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഇത് നമ്മുടെ ലാസ്റ്റ് 11-ാമത്തെ തീമാണ്, പ്രമേയം ആധുനികവൽക്കരണത്തിലേക്കുള്ള പാദങ്ങൾ, പാത്ത് ഓഫ് മോഡേണൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം, അത് ഉദയിക്കേണ്ട സാഹചര്യം എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ദ മെയ്ജി റെസ്റ്റോറേഷൻ, എന്താണ് മെയ്ജി പുനഃസ്ഥാപനം എന്നുള്ളത് ചോദിക്കാം. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ എഡ്യൂക്കേഷൻ റിഫോംസ് അത് ചോദിക്കാം, അതും ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ മെയ് 4th മൂവ്മെൻറ്റ്, മെയ് 4 പ്രസ്ഥാനം എന്താണെന്നുള്ളത് ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് സന്യാൻസൻ, നാഷണൽസ് ഓഫ് സന്യാൻസൻ. അതേപോലെ തന്നെ എന്താണ് ഈ സന്യാൻസിൻ്റെ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. ഇതാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ സന്യാസിൻ്റെ 3 തത്വങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. മെയ് 4th ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് 1-ാം ലോകമഹായുദ്ധത്തിലെ എന്താണ് വിജയ സംഖ്യ കക്ഷികളോടൊപ്പമായിരുന്നു ചൈന എങ്കിലും ബ്രിട്ടനും ചൈനയിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ ഒന്നിനു പോലും തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ 1919 മെയ് 4 ബീജിങ്ങിൽ ഒരു പ്രതിഷേധ ഒരു പ്രകടനം നടന്നു. ഓക്കെ, ഈ പ്രതിഷേധ ക്രമത്തെ എന്താണ് ഒരു പ്രസ്ഥാനമായി മാറുകയും മെയ് 4 പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നുള്ളത് എഴുതണം. ദെൻ അതേപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള മുദ്രാവാക്യങ്ങളും കാര്യങ്ങളും അതിൻ്റെ മോട്ടോയുമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒതുക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, വർഷം അതായിട്ട് ബന്ധപ്പെട്ട ചരിത്രകാരന്മാരോ വ്യക്തികളോ രാജാക്കന്മാരോ ആരാണുള്ളത്, അവരുടെ പേരുകൾ, ദെൻ അതേപോലെ തന്നെ അത് നടന്ന സ്ഥലം, ഇത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വേണം. ടൈം ലൈനും മാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നല്ല വിജയമുണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്.